നമുക്ക് ഇനി ഈ ചാപ്റ്ററിനകത്ത് അമോർഫസോളിനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ട് ഇല്ല. അമോർഫസോൾ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞു, ഇമ്പോർട്ടൻസും പറഞ്ഞു, എക്സാമ്പിളുകളൊക്കെ പറഞ്ഞു. ആ എക്സാമ്പിൾ വെച്ചിട്ട് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി അമോർഫസോളിനെ കുറിച്ച് പഠിക്കുന്നില്ല. ഈ ചാപ്റ്ററിൽ കൂടുതലായി പഠിക്കുന്നത് ക്രിസ്റ്റലൈൻ സോളിഡിനെ കുറിച്ചിട്ടാണ്. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ സ്ട്രക്ചറും പ്രോപ്പർട്ടീസിലൊക്കെ ആണ് പോകുന്നത്. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ, ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്തുള്ള പാർട്ടിക്കിൾസ് ഏതാണ്, രണ്ട് ആ പാർട്ടിക്കിൾസിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ക്രിസ്റ്റലൈൻ സോളിഡുകളെ പ്രധാനമായും നാലായി തിരിക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ പാർട്ടിക്കിൾസ് ഏത്, ആ പാർട്ടിക്കിൾസിനുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏത്. അപ്പൊ പാർട്ടിക്കിൾസിനെയും ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയും ബേസ് ചെയ്തുകൊണ്ട് ക്രിസ്റ്റലൈൻ സോളിഡുകളെ പ്രധാനമായിട്ടും നാലായി തിരിക്കുന്നുണ്ട്. ഒന്ന്, കൃത്യമായി ഓർക്കുക, ഒന്ന് മോളിക്കുലാർ സോളിഡ്സ്, വളരെ പ്രധാനപ്പെട്ടതാണ്, ഒന്ന് മോളിക്കുലാർ സോളിഡ്സ്. പാർട്ടിക്കിൾസിനെയും ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയും അടിസ്ഥാനപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സോളിഡിനകത്തുള്ള പാർട്ടിക്കിൾസ് ഏതെന്ന് പറയണം, ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കുറിച്ചും കൃത്യമായി പറയാൻ നമുക്ക് കഴിയണം. നിങ്ങൾക്ക് പറയാൻ കഴിയും മോളിക്കുലാർ സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ഏതായിരിക്കും, ആ പേര് തന്നെ ഉണ്ടല്ലേ, പാർട്ടിക്കിൾസ് ഏതായിരിക്കും, മോളിക്യൂൾസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. മോളിക്കുലാർ സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ഏതായിരിക്കും, മോളിക്യൂൾസ് ആയിരിക്കും. ഈ മോളിക്യൂൾസിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മോളിക്കുലാർ സോളിഡുകളെ വീണ്ടും മൂന്നായി തിരിക്കുന്നുണ്ട്. അപ്പൊ കാര്യം മനസ്സിലായോ, പാർട്ടിക്കിൾസിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ കാര്യം മനസ്സിലായോ, നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്തുള്ള പാർട്ടിക്കിൾ ഏത്, അവയ്ക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏത് എന്ന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവയെ നാലായി തിരിച്ചു. അതിലൊന്നാണെന്ന് അവസാനം മോളിക്കുലാർ സോളിഡ്സ്. മോളിക്കുലാർ സോളിഡ്സിനകത്തുള്ള പാർട്ടിക്കിൾ മോളിക്യൂൾസ് ആണ്. ആ മോളിക്യൂൾസിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മോളിക്കുലാർ സോളിഡുകളെ വീണ്ടും മൂന്നായി തിരിക്കുന്നു. ഒന്ന്, നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, പാർട്ടിക്കിൾസ് പറയേണ്ട കാര്യമില്ല, മോളിക്യൂൾസ് തന്നെ ആയിരിക്കുമല്ലോ. വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്ത് നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറയാം. ഈ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിൻ്റെയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സില് മോളിക്യൂൾസിൻ്റെയുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് ആയിരിക്കും. നോക്കുക, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് വണ്ണില്, ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് ആയിരിക്കും. നോക്കുക, ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുമ്പോൾ ഇവ സോഫ്റ്റ് ആണ്, ഇൻസുലേറ്റർ ആണ്, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാറില്ല, സോഫ്റ്റ് ആണ്, ഇൻസുലേറ്റർ ആണ്, മെൽട്ടിംഗ് പോയിന്റ് ഈസ് വെരി ലോ, വളരെ കുറഞ്ഞ മെൽട്ടിംഗ് പോയിന്റ് ആണ് ഉള്ളത് എന്ന് കൂടെ ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ പറയണം. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിലെ മോളിക്യൂൾസിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് ആണെന്ന് ഓർക്കുക. അവ സോഫ്റ്റ് ആണ്, ഇൻസുലേറ്റർ ആണ്, അതേസമയം മെൽട്ടിംഗ് പോയിന്റ് ഈസ് വെരി ലോ. ഇതിന് എക്സാമ്പിളുകൾ പറഞ്ഞാൽ ആർഗൺ പറയാം, CCl4 പറയാം, H2 പറയാം, I2 പറയാം, CO2 എന്നുള്ള എക്സാമ്പിളുകളൊക്കെ ഒന്ന് ഓർത്ത് വച്ചേക്കുക. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മോളിക്കുലാർ സോളിഡ്സ് നിങ്ങൾക്ക് പറയാൻ കഴിയും, പോളാർ മോളിക്കുലാർ സോളിഡ്സ്. ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ് ഏതായിരിക്കും, മോളിക്യൂൾസ് തന്നെ ആയിരിക്കും. സ്പെസിഫിക് നമുക്ക് എന്ത് പറയാം, പോളാർ മോളിക്യൂൾസ് എന്ന് പറയാം. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആയിരിക്കും. എന്തായിരിക്കും, ഇതും പഠിച്ചതാണ് നമ്മൾ പ്ലസ് വണ്ണിൽ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇതായിരിക്കും ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആയിരിക്കും. ഓർക്കുക, അപ്പം പോളാർ മോളിക്കുലാർ സോളിഡ്സിലെ മോളിക്യൂൾസിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇതായിരിക്കും ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആയിരിക്കും. ഓർക്കുക, പിന്നെ ഇവയും സോഫ്റ്റ് ആണ്, അതോടൊപ്പം ഇൻസുലേറ്റർ ആണ്, ഇലക്ട്രിസിറ്റിയെ കടത്തി വിടാറില്ല, ഇൻസുലേറ്റർ ആണ്. മെൽട്ടിംഗ് പോയിന്റ് ഈസ് ലോ, ലോ എന്ന് പറയുമ്പോൾ ഓർക്കുക ആരെക്കാൾ കൂടുതലായിരിക്കും, നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിനേക്കാൾ മെൽട്ടിംഗ് പോയിന്റ് കൂടുതലായിരിക്കുമെന്ന് ഓർത്തു വച്ചേക്കുക. ഇതിന് എക്സാമ്പിളുകൾ പറഞ്ഞാൽ HCl പറയാം, SO2 പറയാം. ജസ്റ്റ് ഓർത്തു വെച്ച എക്സാമ്പിൾ HCl SO2, ദാറ്റ് ഈസ് പോളാർ മോളിക്കുലാർ സോളിഡ്സിലെ മോളിക്യൂൾസിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആണ്. പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ സോഫ്റ്റ് ആൻഡ് അപ്പോൾ ഇൻസുലേറ്റർ ആണ്, മെൽട്ടിംഗ് പോയിന്റ് ഈസ് ലോ, ലോ എന്ന് പറയുമ്പോൾ നോൺ പോളാറിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്,
ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ല അല്ലേ. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സിലെ മോളിക്യൂൾസിനുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? വളരെ സിമ്പിൾ, ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും എന്നറിയാം. എന്തായിരിക്കും? ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും. പറയേണ്ട കാര്യമില്ലല്ലോ. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സിലെ മോളിക്യൂൾസിനുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. പിന്നെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുമ്പോൾ ഇവ സോഫ്റ്റ് അല്ല ഹാർഡ് ആണ്. സോഫ്റ്റ് അല്ല ഹാർഡ് ആണ്. ഒപ്പം പക്ഷേ ഇൻസുലേറ്ററുമാണ്. ഇലക്ട്രിസിറ്റി ഇവയും കണ്ടക്ട് ചെയ്യാറില്ല. മെൽട്ടിംഗ് പോയിന്റിനെ കുറിച്ച് പറഞ്ഞാൽ ലോ ആണ്. ലോ എന്ന് പറയുമ്പോൾ ഓർക്കണം പോളാർ മോളിക്കുലർ സോളിഡ്സിനേക്കാൾ കൂടുതലായിരിക്കും. ബോണ്ട് സ്ട്രോങ്ങർ ആകും തോറും മെൽട്ടിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കൂടുമെന്ന് ഓർക്കുക. എക്സാമ്പിൾ പറഞ്ഞാൽ H2O പറയാം. ഐസ് സോളിഡ് സ്റ്റേറ്റ് അല്ലേ, ഐസ് പറയാം. H2O ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ്. അപ്പൊ ഇത് മൂന്നുമാണ് മോളിക്കുലർ സോളിഡ്സ് എന്ന് ഓർക്കുക. ഒരു ക്ലാസിഫിക്കേഷൻ ആയുള്ളൂ. അപ്പം മോളിക്കുലർ സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ഏതാണ്? മോളിക്യൂൾസ്. അതിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബേസ് കൊണ്ട് മൂന്നായി തിരിച്ചു. ഏതൊക്കെയാണ്? നോൺ പോളാർ, പോളാർ ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർക്കുക, ക്യാരക്ടേഴ്സ് ഓർക്കുക, എക്സാമ്പിൾ ഓർത്തു വയ്ക്കുക. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ അയോണിക് സോളിഡ്സ്. ഒന്നാമത്തെ മോളിക്കുലർ സോളിഡ്സ് ആണെങ്കിൽ രണ്ടാമത്തെ എന്താണ്? അയോണിക് സോളിഡ്സ്. ഞാൻ പറയേണ്ട കാര്യം തന്നെ അല്ല. പാർട്ടിക്കിൾസ് എന്തായിരിക്കും? അയോൺസ് ആയിരിക്കും. പാർട്ടിക്കിൾസ് എന്തായിരിക്കും? അയോൺസ് ആയിരിക്കും എന്ന് ഓർക്കുക. അയോണിക് സോളിഡ്സിലെ പാർട്ടിക്കിൾസ് എന്താണ്? അയോൺസ് ആണ്. അയോൺസ് ആയതുകൊണ്ട് തന്നെ അവയ്ക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ കൂളംബിക് ഫോഴ്സ് എന്ന് പറയണം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ പറയുന്നത് കൂളംബിക് ഫോഴ്സ്. കേട്ടിട്ടുണ്ടാകും, ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം? കൂളംബിക് ഫോഴ്സ് എന്ന് പറയണം. പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുമ്പോൾ ഇവ ഹാർഡ് ആണ്. പക്ഷേ സാധനം ബ്രിട്ടിൽ ആണ്. ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. ഇതിന്റെ കണ്ടക്ടിവിറ്റിയെ കുറിച്ച്, ഇതിന്റെ കണ്ടക്ടിവിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അയോണിക് സോളിഡ്സ് ആർ കണ്ടക്ടേഴ്സ് ഇൻ മോൾട്ടൺ സ്റ്റേറ്റ്. ഉരുകിയ അവസ്ഥയിൽ അതെന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ബട്ട് ആർ ഇൻസുലേറ്റർ ഇൻ സോളിഡ് സ്റ്റേറ്റ്. നമ്മൾ സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത് നമുക്ക് എന്ത് പറയണം? ഇൻസുലേറ്റർ ഇൻ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയണം. പക്ഷേ ദ കണ്ടക്ട് ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് ഓർത്ത് വെച്ചേക്കണം. സോളിഡ് സ്റ്റേറ്റിൽ അവയെന്താണ്? ഇൻസുലേറ്റർ ആണ്. അതേസമയം മോൾട്ടൺ സ്റ്റേറ്റിൽ, മോൾട്ടൺ മീൻസ് ഉരുകിയ അവസ്ഥയിൽ അവയെന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. നമുക്കറിയാം ഒരു വസ്തു കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിനകത്ത് മൊബിലിറ്റിയുള്ള അയോൺസോ മൊബിലിറ്റിയുള്ള ഇലക്ട്രോൺസോ വേണം. ഇവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അയോൺസ് അല്ലേ. സോളിഡ് സ്റ്റേറ്റിൽ അതെന്തില്ല? മൊബിലിറ്റി ഇല്ല. അതുകൊണ്ട് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യില്ല. പക്ഷേ മോൾട്ടൺ സ്റ്റേറ്റിൽ എന്ത് ചെയ്യും? ആ അയോൺസിന് മൊബിലിറ്റി വരും. അതുകൊണ്ട് തന്നെ അവ കണ്ടക്ട് ചെയ്യും. ഓർക്കണം അയോണിക് സോളിഡ്സിന്റെ ക്യാരക്ടർ എന്ത് പറയാം? They are insulator in solid state but conduct electricity in molten state. Reason മനസ്സിലായല്ലോ. ഇനി മെൽട്ടിംഗ് പോയിന്റിനെ കുറിച്ച് പറയാൻ നമുക്ക് എന്ത് പറയാം? മെൽട്ടിംഗ് പോയിന്റ് ഹൈ, കൂടുതലാണ്. മോളിക്കുലർ സോളിഡ്സിനേക്കാൾ കൂടുതലായിരിക്കും അയോണിക് സോളിഡ്സിന്റെ മെൽട്ടിംഗ് പോയിന്റ്. എക്സാമ്പിൾ പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് പറയാം, ZnO പറയാം, CaF2 പറയാം. ഒരുപാട് എക്സാമ്പിളുകൾ പറയാൻ പറ്റും അയോണിക് സോളിഡുകൾക്ക്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് സോളിഡ്സ്. ഏതാണ്? മെറ്റാലിക് സോളിഡ്സ്. ഈ മെറ്റാലിക് സോളിഡ്സിനകത്തുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി പറയാൻ കഴിയണം. പോസിറ്റീവ് അയോൺസ് ഇമേഴ്സ്ഡ് ഇൻ എ സീ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. വളരെ കൃത്യമായി ഓർത്ത് വെച്ചേക്കുക, പോസിറ്റീവ് അയോൺസ് ഇമേഴ്സ്ഡ് ഇൻ എ സീ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്. Delocalized electron, positive ions immersed in a sea of delocalized electrons. എന്ന ഒറ്റ വാക്കിൽ ഇങ്ങനെയും പറയാറുണ്ട്, കേർണൽസ് എന്ന് നമ്മൾ പറയാറുണ്ട് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. വളരെ കൃത്യമായി ഓർക്കുക, മെറ്റാലിക് സോളിഡ്സിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കൾ എന്ന് വെച്ചുകൊണ്ട് എന്ത് പറയണം? പോസിറ്റീവ് അയോൺസ് ഇമേഴ്സ്ഡ് ഇൻ എ സീ ഓഫ് ഡീലോക്കലൈസ്ഡ്. ഈ വാക്കിനുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് എന്ന ഒറ്റ വാക്കാണ് അവസാനം കേർണൽസ്. എന്ത് പറയും? കേർണൽസ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറയേണ്ട കാര്യമുണ്ടോ? മെറ്റാലിക് ബോണ്ടിങ് ആയിരിക്കും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? മെറ്റാലിക് ബോണ്ടിങ് ആയിരിക്കും എന്ന് ഓർക്കുക. പിന്നെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുമ്പോൾ മെറ്റാലിക് സോളിഡ്സ് അല്ലേ, മെറ്റൽസ് എന്ന സാധനം എന്തായിരിക്കും? ഹാർഡ് ആയിരിക്കും. പിന്നെ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം, ഇവ മാലിയബിൾ ആണ്. മാലിയബിൾ മീൻസ് അടിച്ചു പരത്തി ഷീറ്റുകളാക്കി മാറ്റാൻ കഴിയും. ഡക്റ്റൈൽ ആണ്, വലിച്ചു നീട്ടി കമ്പികളാക്കി മാറ്റാൻ കഴിയും. സൊണോറിറ്റി ഉണ്ടാകും, ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മെറ്റാലിക് ലസ്റ്റർ ഉണ്ട്, ലോഹദ്യുതി, തിളക്കം ഉണ്ടാകും. ഇങ്ങനെ മെറ്റൽസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ആർക്ക് പറയാം? മെറ്റാലിക് സോളിഡ്സിന് പറയാം. മെറ്റൽസ് ആർ അല്ലെങ്കിൽ മെറ്റാലിക് സോളിഡ്സ് ആർ ഹാർഡ്
ഡക്റ്റൈൽ മാലേബിൾ എന്നൊക്കെ നമുക്ക് പറഞ്ഞു വെക്കാം. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ പഠിക്കുന്ന ക്രിസ്റ്റൈൻ സോളിഡ്സിലെ നാച്ചുറൽ ആയിട്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരേ ഒരു സോളിഡ് ഏതാണ്? മെറ്റാലിക് സോളിഡ്സ് ആണ്. ദേ ആർ കണ്ടക്ടേഴ്സ്. കണ്ടക്ടിവിറ്റി ഉള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു മെറ്റാലിക് സോളിഡ് എന്ന് ഓർക്കുക. എന്തുകൊണ്ട് കണ്ടക്ടേഴ്സ് ആയത്? ഒറ്റ വാക്കോടെ പറയുന്നുണ്ട്, പ്രസൻസ് ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്. മൊബിലിറ്റി ഉള്ള ഇലക്ട്രോൺസ് ഉണ്ട്, ഡീലോക്കലൈസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ അവയെന്താണ്? നാച്ചുറൽ കണ്ടക്ടേഴ്സ് ആണ്. ഇതിന് എക്സാമ്പിളുകൾ പറഞ്ഞാൽ അയൺ പറയാം, കോപ്പർ പറയാം, സിൽവർ പറയാം, മെഗ്നീഷ്യം പറയാം, അല്ലേ, ഗോൾഡ് പറയാം, ഒരുപാട് മെറ്റൽസ് എല്ലാം നമുക്ക് എക്സാമ്പിളാക്കി പറയാൻ സാധിക്കും. ഓർത്തു വെച്ചേക്കുക. നാലാമത്തെ ടൈപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ കോവാലന്റ് സോളിഡ്സ്. ഓർത്തു വെച്ചേക്കണം, കോവാലന്റ് സോളിഡ്സ്. കോവാലന്റ് സോളിഡ്സിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ വളരെ സിമ്പിളാണ്, ആറ്റംസ്. ആരാണ് ആറ്റംസ്? കോവാലന്റ് സോളിഡിലെ ആറ്റങ്ങൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? ഞാൻ പറയേണ്ട കാര്യം നമുക്കറിയാം അല്ലേ, കോവാലന്റ് സോളിഡ്സ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? കോവാലന്റ് ബോണ്ടിങ് ആയിരിക്കും. എന്തായിരിക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? കോവാലന്റ് ബോണ്ടിങ് ആയിരിക്കും. അതായത് കോവാലന്റ് സോളിഡിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കൾ ആരാണ്? ആറ്റംസ് ആണ്. ഈ ആറ്റങ്ങൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? കോവാലന്റ് ബോണ്ടിങ് ആയിരിക്കും. പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുമ്പോൾ ഇവ ഹാർഡാണ്, ഇൻസുലേറ്റർ ആണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാറില്ല. കണ്ടക്ട് ഒരേ ഒരു മെറ്റാലിക് കണ്ടക്ട് ചെയ്യുന്ന ഒരേ ഒരു സോളിഡ് ഫോം ഏതാണ്? മെറ്റാലിക് സോളിഡ് ആണ്. പിന്നെ മെൽട്ടിംഗ് പോയിന്റിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും, ഫെയർലി ഹൈ എന്ന് പറയാം, അല്ലെങ്കിൽ വളരെ കൂടുതലാണ്. ദാറ്റ് ഈസ് നമ്മുടെ മെറ്റാലിക് സോളിഡ്സിന് മെൽട്ടിംഗ് പോയിന്റ് എന്തായിരിക്കും? വളരെയധികം കൂടുതലായിരിക്കും കേട്ടോ. അതിനേക്കാൾ കൂടുതലായിരിക്കും അവർക്ക് കോവാലന്റ് സോൾഡ്. അല്പം കൂടി സ്ട്രോങ് പോലാണ് കോവാലന്റ് പോയിന്റ്. അതുകൊണ്ട് തന്നെ മെൽട്ടിംഗ് പോയിന്റ് ഈസ് വെരി ഹൈ ആസ് കമ്പയർഡ് ടു മെറ്റാലിക് സോളിഡ് എന്ന് ഓർത്തു വെച്ചേക്കുക. ഇതിന് എക്സാമ്പിൾ പറഞ്ഞാൽ സിലിക്കൺ ഡയോക്സൈഡ് പറയാം, SiO2. അതിന്റെ നെയിം എന്ന് പറഞ്ഞാൽ കോഡ്സ് ആണ്. എന്താ സാധനം? കോഡ്സ്. സിലിക്കൺ ഡയോക്സൈഡ് ഉണ്ടാവുമല്ലോ, കോഡ്സ്. പിന്നെ അതുപോലെ തന്നെ ഡയമണ്ട് എക്സാമ്പിൾ ആക്കി പറയാം. പിന്നെ അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് പറയാം. ഇതൊക്കെ നമുക്ക് എന്താണ് കോവാലന്റ് സോളിഡിന് എക്സാമ്പിളുകളായി പറയാം. അപ്പൊ നമ്മുടെ ഗ്രാഫൈറ്റ് എന്ന സാധനം എക്സാമ്പിളായി പറഞ്ഞപ്പോൾ ഇതൊരു എക്സെപ്ഷൻ കേസ് ആണെന്ന് ഓർക്കണം. നമ്മളീ പറഞ്ഞ കോവാലന്റ് സോളിഡിന്റെ പ്രോപ്പർട്ടീസിൽ എക്സെപ്ഷൻ കാണിക്കുന്ന ഒരു കോവാലന്റ് സോളിഡിന്റെ ഗ്രാഫൈറ്റ്. നമുക്കറിയാം ഗ്രാഫൈറ്റ് ഈസ് എ കണ്ടക്ടർ. അതായത് കണ്ടക്ട് ചെയ്യുന്ന ഒരേ ഒരു നോൺ മെറ്റാലിക് ഫോമാണ് ഗ്രാഫൈറ്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മുടെ കോവാലന്റ് സോളിഡ് ഇൻസുലേറ്റർ ആണ്, പക്ഷെ ഗ്രാഫൈറ്റ് ഈസ് എ കണ്ടക്ടർ. ഗ്രാഫൈറ്റ് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഗ്രാഫൈറ്റ് ഹാർഡ് അല്ല, അവയെന്താണ്? സോഫ്റ്റ് ആണ് എന്ന് കൂടെ മനസ്സിലാക്കി. ഒരു എക്സെപ്ഷൻ ആണത്, ഗ്രാഫൈറ്റ് ഈസ് ആൻ എക്സെപ്ഷണൽ കോവാലന്റ് സോളിഡ് എന്ന് ഓർക്കുക. കണ്ടക്ട് ചെയ്യും, ഒപ്പം എന്താണ്? സോഫ്റ്റ് ആണെന്ന് കൂടെ മനസ്സിലാക്കി വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഓർക്കാൻ കഴിയും. ഇപ്പം നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത് അതിനെ ബേസ് ചെയ്തിട്ട് പാർട്ടിക്കിൾസ് നേച്ചറും അവയ്ക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നാലായി തിരിച്ചു. ഏതൊക്കെ? മോളിക്കുലാർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ്, കോവാലന്റ് സോളിഡ്സ്. ഇത് പഠിക്കുമ്പോൾ അതിലെ ഓരോ സോളിഡ്സിനകത്തുമുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഏത് നമ്മൾ അറിയണം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതെന്ന് കൃത്യമായി അറിയണം, പ്രോപ്പർട്ടീസിനെ കുറിച്ച് അറിഞ്ഞു വെച്ചേക്കുക, എക്സാമ്പിളുകളും പഠിച്ചു വയ്ക്കുക. വളരെ സിമ്പിളായി പഠിക്കാൻ കഴിയുന്ന കാര്യമാണ്, വളരെ കൃത്യമായിട്ട് ഓർത്തോർത്ത് പഠിക്കുക. അപ്പോൾ നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്ത് സോളിഡ്സിൻ്റെ ക്യാരക്ടേഴ്സ്, സോളിഡ്സിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ, ക്രിസ്റ്റലൈനും അമോർഫസും. ദെൻ നമ്മൾ പറഞ്ഞു അമോർഫസിനെ കുറിച്ച് നമ്മുടെ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മൾ ക്രിസ്റ്റലൈനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിച്ചു. വളരെ സിസ്റ്റമാറ്റിക് ആയി പഠിക്കുക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസും സ്ട്രക്ചറും ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. വരുന്ന ക്ലാസ് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കേ.